പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണ്. കാഴ്ചകൾ കൊണ്ടല്ല, മനോഹരമായിട്ടുള്ള ഒരു ദേശം. നാം ജനിച്ച നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മനോഹരമായ ഒരു പ്രദേശമാണ്. നമ്മൾ നിത്യവും കാണുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നില്ല, എത്രത്തോളം മനോഹരമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ അതിമനോഹരമായ നമ്മുടെ കേരളത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനോഹര ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏതാനും ചിത്രങ്ങളും ഒരു വീഡിയോയും നമുക്കൊന്ന് കണ്ടു നോക്കാം. ദൃശ്യങ്ങൾ കണ്ടില്ലേ, മനോഹരമായ ദൃശ്യം. ആ ദൃശ്യത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയെല്ലാം വിളിച്ചോതുന്നുണ്ട്. കേരളത്തിലെ പല കലാരൂപങ്ങളെ കുറിച്ചും എല്ലാം വിശദമായിട്ട് അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്രയും മനോഹരമായ ഒരു കേരളം സസ്യവൈവിധ്യം കൊണ്ടും ഭൂപ്രകൃതിയുടെ വൈവിധ്യം കൊണ്ടും ജനങ്ങളുടെ ജീവിത രീതിയുടെ വൈവിധ്യം കൊണ്ടല്ല പ്രത്യേക സൗന്ദര്യമുള്ള ഒരു ഭൂവിഭാഗമാണ്, ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. ആ കേരളത്തെക്കുറിച്ച് ബോധേശ്വരൻ രചിച്ച ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആരായിരുന്നു ബോധേശ്വരൻ? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന പങ്കാളിയായിരുന്ന ഒരു മലയാളിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബോധേശ്വരൻ.
അദ്ദേഹത്തിന്റെ മകളാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ. ടീച്ചറിന്റെ കവിതകളൊക്കെ നമ്മൾ പലപ്പോഴും പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പ്രകൃതിയെ നശിക്കാതെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിതാവസാനം വരെ പ്രയത്നിച്ച, പൊരുതിയ, എഴുതിയ കവയിത്രിയായിരുന്നു നമ്മുടെ സുഗതകുമാരി ടീച്ചർ. സോ ടീച്ചറിന്റെ പിതാവായ ബോധേശ്വരൻ എഴുതിയ കേരളഗാനം എന്നൊരു കവിതയിലെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായിട്ടുള്ള ഈ കേരളഗാനം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. നമ്മുടെ പാഠപുസ്തകത്തിൽ അതിന്റെ കുറച്ചു ഭാഗം മാത്രമേ ഉള്ളൂ എങ്കിലും അതിന്റെ കുറച്ചുകൂടി കൂടിയ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരിണി, ജയ ജയ ധർമ്മ സമന്വയ രമണി, ജയ 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 ജനനി ജനനി മാമക കേരള ധരണി, ചേര പുരാതന പാവന ചരിതേ ആര്യ കുലോത്കട ഭാർഗവ നിരതേ, ദ്രാവിഡ പരിവൃഡ വനിതേ മഹിതേ, ദ്രാവിഡ സംസ്കൃത വംശോ സൂരഭില മാരുതനേൽക്കും, മലയാളം ഹാമാമകരാജ്യം, പശ്ചിമ ജലധി തരംഗാവലി തൻ ഉത്സൃത ശീതള ശിഖര സേവ്യം, കുന്ദലതാ പരിസേവിത നിലയം, ചന്ദനമണിയും ചാരുകിശോരക ബന്ധുരമാകും മലയാളത്തിൻ, തുഞ്ചശുക്കീകള കണ്ഠ നിനാദം, തഞ്ചും മാമക മലയാളത്തിൽ മാമക വിലയം, ജനനി ജനനി ജനനി. ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ കേരളത്തിന്റെ ആ സൗന്ദര്യത്തെ എന്തെല്ലാം രീതിയിലാണ്, ഏതെല്ലാം വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് കവി വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. എത്ര നന്നായി കേരളത്തെക്കുറിച്ച്, കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കവിത നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമല്ലാതെ മറ്റെന്തായി മാറാനാണ്? അപ്പൊ പ്രത്യേക പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ കേട്ട ഈ കവിതയ്ക്ക് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഈണം കണ്ടെത്തണം. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് തോന്നുന്ന ഒരു നല്ല ഈണം ഈ കവിതയ്ക്ക് കൊടുക്കുക, എന്നിട്ട് വേണം ആ കവിത ഒന്ന് ആലപിക്കാൻ. നമ്മൾ ഇതിനു മുമ്പുള്ള കവിതകളെല്ലാം നിങ്ങൾ മനോഹരമായി നിങ്ങളുടെ തന്നെ ഈണം കൊടുത്തിരുന്നു, അതുപോലെ ഈ കവിതയ്ക്കും നിങ്ങൾ മനോഹരമായ ഒരു ഈണം കണ്ടെത്തി അവതരിപ്പിക്കും. കൂടുതൽ ആഴത്തിലേക്ക് കവിതയിലേക്കും അടുത്ത പാഠങ്ങളിലേക്കും
നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. എല്ലാവർക്കും താങ്ക് യു.